നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ആവേശവും മോഹവും അതിൻ്റെ വിപുലമായ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയം, മതം എന്നുള്ളതിനൊക്കെ ബന്ധപ്പെടുത്തി മോഹത്തിൻ്റെ ഒരു വികാസഘട്ടത്തെക്കുറിച്ച് പറഞ്ഞ് അത് ഗുണ്ടായിസം വരെ വികസിക്കുന്ന ഒരു ഒരു തലത്തിൽ വെച്ചിട്ടാണ് സ്വാമി നിർത്തിയത്. അത് ഇന്നത്തെ ഒരു വർത്തമാന സാഹചര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിവിൻ്റെ ഒരു വഴിത്തിരിവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കതുവഴി പോകാൻ പറ്റുമോ സ്വാമിജി? തീർച്ചയായും പോവാം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം എടുക്കുക, അതിനൊരു ആവശ്യത്തിൻ്റെ ബിന്ദു ഉണ്ടായിരുന്നു. അതെ, പലപ്പോഴും അത് വൈയക്തികമായിരുന്നു. ലോകത്തിലേതൊന്ന് ഉദയം ചെയ്യണമെങ്കിലും അതിൽ സമീചീനമായ ഒരു ആവശ്യത്തിൻ്റെ മാനബിന്ദു വേണം. അതെ, അത് ശരിയാണെന്ന്. ശരിയാണ് സ്വാമിജി. അപ്പോൾ ഒരു ആവശ്യമാണ് നമ്മെ ആ അവസ്ഥയിലെത്തിച്ചത്. ആ ആവശ്യം മറ്റൊരാൾ വന്ന് ഏറ്റെടുക്കുകയോ മറ്റൊരാൾ നോക്കിക്കാണുകയോ ചെയ്യുമ്പോൾ അയാൾക്ക് ഈ ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യം കണ്ട് സാക്ഷിയായ അയാൾക്ക് ആനന്ദിക്കാം, അതൊരു സാധ്യതയാണ്. അത് ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന നിങ്ങളുടെ ചെയ്തിയെയും നിങ്ങളുടെ സ്വഭാവത്തെയും പ്രിയമെന്ന ഒന്നിൽ പെടുത്തിയാൽ അയാൾക്ക് മോഹിക്കാം. അതെ, ആ മോഹം രാഗതാളങ്ങളോടുകൂടിയ മോഹമായി മാറും. നിങ്ങളുടെ ആ ചെയ്തിയും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ പെരുമാറ്റവും അയാളിൽ ദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകി മോഹിപ്പിക്കാം. മോഹം ആ വഴിയിലാകുമ്പോൾ ദ്വേഷമുള്ള ഒരെതിർപ്പിൻ്റെ മോഹമായും വരാം. ശരിയാണ് സ്വാമിജി. സാക്ഷിത്വം വിടുകയും തനിക്ക് ആവശ്യമില്ലാത്ത ഭൂമികയിൽ തനിക്ക് പ്രിയപ്പെട്ടവൻ നിൽക്കുന്നു എന്ന മോഹം വരികയും ചെയ്യുമ്പോൾ മോഹിതനായ മനുഷ്യൻ അനുകൂലിക്കുമ്പോഴുണ്ടാകുന്നതെല്ലാം മോഹോൽപ്പന്നമായ വൈകല്യങ്ങളാണ്. മനസ്സിലായി സ്വാമിജി. എതിർക്കുമ്പോഴെല്ലാം സംഭവിക്കുന്നതും മോഹോൽപ്പന്നമായ വൈകല്യങ്ങൾ തന്നെയാണ്. മോഹത്തിൻ്റെ രണ്ട് ധാരകളായ അനുകൂലവും എതിർപ്പും അനേക രൂപങ്ങളിൽ കൈക്കൊണ്ടതാണ് പ്രാസ്ഥാനികമായ മാനവ വികാസങ്ങളെല്ലാം. മനസ്സിലായി സ്വാമിജി. അതിൽ ഉന്നതൻ മോഹിച്ചാൽ അത് മോഹമല്ലെന്നും സാധാരണക്കാരൻ മോഹിക്കുന്നതേ മോഹമുള്ളൂവെന്നും സ്തുതിപാഠക വൃന്ദങ്ങൾ എഴുതിപ്പിടിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. സ്വാമിയുടെ മോഹത്തിന് ആധ്യാത്മികതയുടെ നിറം കൊടുക്കും. മനസ്സിലായി സ്വാമിജി. സ്വാമി കട്ടൻകാപ്പി കുടിക്കാൻ മോഹിക്കുന്നതും സ്വാമി ദോശ തിന്നാൻ മോഹിക്കുന്നതും സ്വാമി ഒരാളോടൊപ്പം സഹവസിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഒക്കെ നിറം പിടിപ്പിച്ച നുണകൾ ചേർത്ത് സ്തുതിപാഠക വൃന്ദങ്ങൾ മോഹത്തിന് നിറം പിടിപ്പിച്ച് ജീവചരിത്രങ്ങൾ എഴുതിയതുകൊണ്ട് മോഹം മോഹമല്ലാതാവില്ല. അതെ സ്വാമിജി. നേതാക്കന്മാരുടെ മോഹങ്ങൾക്ക് ന്യായീകരണം നൽകുവാൻ എപ്പോഴും ഒരു ബൗദ്ധിക വൃന്ദത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് മതങ്ങളും വളരുന്നത്, രാഷ്ട്രീയവും വളരുന്നത്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ പാകത്തിനുള്ള മോഹത്തെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ വിദ്യാഭ്യാസം സജീവമായിരിക്കണം. ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു ഭരണകൂടവും ഒരു നീതിന്യായ വ്യവസ്ഥയും ഉത്തമമായ വിദ്യാഭ്യാസം നൽകാൻ അതുകൊണ്ട് അനുവദിക്കില്ല. അതിൻ്റെ കീഴിൽ വളരുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് മോഹം വെടിഞ്ഞ് ഒരുവനും പുറത്തു വരില്ല. അല്ലെങ്കിൽ അവൻ
അതിന് വെളിയിലായിരിക്കണം വിദ്യാഭ്യാസം ചെയ്യുന്നത്. കാരണം മോഹമാണ് രാഷ്ട്രീയത്തിൻ്റെയും മോഹം തന്നെയാണ് മതത്തിൻ്റെയും ഉൽപ്പന്നം. നിലനിൽപ്പിൻ്റെ ഉൽപ്പന്നത്തെ വലിച്ചെറിഞ്ഞ് നിലനിൽപ്പില്ലാതാക്കുന്ന ഒന്നിനെ അടിസ്ഥാനമായി കൊടുക്കുവാൻ ആരാണ് തയ്യാറാവുക? പ്രത്യേകിച്ച് സംഘടിതമായ മതവും സംഘടിതമായ രാഷ്ട്രീയവും കൈകോർത്ത് പിടിച്ച് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടുക? അസാധ്യം തന്നെ. അതുകൊണ്ടാണ് ആവശ്യമല്ല ഇവിടെ ഘടകം മോഹമാണ്. രാഷ്ട്രീയവും മതവും കാലാനുകാലങ്ങളിൽ ജനതയിൽ മാധ്യമങ്ങൾ വഴി മോഹങ്ങളെ വിതയ്ക്കുന്നു. ജനതയുടെ മോഹങ്ങളിൽ നിന്ന് സ്വന്തം മഹാമോഹങ്ങൾ കൊയ്യുന്നു. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നവർ. ഇതിനെ നാളെ എതിർക്കാൻ നിങ്ങൾ പോകുന്നതും മോഹം കൊണ്ടാണ്. അതുകൊണ്ട് ഇത് പറയുമ്പോഴെല്ലാം ഇതിനെയൊക്കെ എതിർക്കണം, ഇതിനെയൊക്കെ ഉന്മൂലനം ചെയ്യണം. അതിൽ നിന്ന് വേറൊരു പ്രസ്ഥാനം ഉണ്ടായി വരും, അതിനേക്കാൾ മോഹങ്ങൾ വിതയ്ക്കും. മോഹിച്ചല്ല ഇത് പഠിക്കേണ്ടത്. എപ്രകാരമാണോ നിങ്ങൾക്കൊരാവശ്യ സന്ദർഭത്തിൽ നിങ്ങൾ പെരുമാറിയത്, എത്ര നിശബ്ദത നിങ്ങൾക്ക് ആ ആവശ്യത്തിൻ്റെ സമയത്തുണ്ടായിരുന്നു, എത്ര വിനയമുണ്ടായിരുന്നു, എങ്ങനെ മധുരോദാരമായി സംഭാഷണം ചെയ്താണ് നിങ്ങൾ ആ ആവശ്യം നേടിയെടുത്തത്, എത്ര പ്രതിബദ്ധതയിലാണ് ആ സമയത്ത് നിങ്ങൾ പെരുമാറിയത്, എങ്ങനെയുള്ളൊരു അച്ചടക്കത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്തിയത്, ഏത് വിപ്ലവകാരിയും ഏത് പ്രതിവിപ്ലവകാരിയും മനസ്സിലായി സ്വാമിജി. അവൻ്റെ തലയ്ക്കൊരാവശ്യം വന്നു ചേർന്ന് കഴിഞ്ഞാൽ ആ ആവശ്യത്തിനനുഗുണമായി അവൻ ഒരിക്കലും യോജിക്കാത്ത എതിർപ്പുള്ള പ്രത്യയശാസ്ത്രങ്ങളോടും എതിർപ്പുള്ള പ്രസ്ഥാനങ്ങളോടും എതിർപ്പുള്ളവരോടുമൊക്കെ ചേർന്ന് ഒന്നിനെപ്പോലും പിന്തിരിപ്പിക്കാതെ ഒരിടത്തു നിന്ന് പോലും ഒരപശബ്ദമുണ്ടാകാതെ ഒന്നുപോലും വഴിമുടക്കിയാകാതെ എല്ലാത്തിനെയും സംയോജിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ചിലതിനോട് തമാശ പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ, ചിലതിനെ ശകാരിച്ച് കാര്യം നേടാൻ, യോജിപ്പിച്ച് നിർത്താൻ, ചിലതിനെ തഴുകി തലോടി യോജിപ്പിച്ച് നിർത്താൻ, ചിലതിനെ തല്ലി യോജിപ്പിച്ച് നിർത്താൻ സ്നേഹം വിടാതെ, ആ തല്ലിലും സ്നേഹം മധുരമായി നിലനിർത്തി കൂടെ നിർത്താൻ ശ്രമിക്കുമാർ എല്ലാത്തിനെയും സംയോജിപ്പിച്ചത് ആവശ്യമെന്ന ഒരു കേന്ദ്രബിന്ദുവില്ല. ഈ ആവശ്യം അവനെ തിരിച്ചറിയിപ്പിക്കുകയും ഈ ആവശ്യത്തിൽ ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും ഈ ആവശ്യം മാതൃകാപരമായി അവൻ്റെ ജന്മ സ്വഭാവമായി അവനെ ബോധ്യപ്പെടുത്തുവാനും ഈ ആവശ്യത്തിന് അനുഗുണമായി അവൻ്റെ ഗാർഹസ്ഥ്യാദി ചര്യകളൊക്കെ നിലനിർത്തുവാനും അവൻ്റെ സാമൂഹിക രംഗത്തെ മുഴുവൻ ഈ ആവശ്യത്തിൽ അധിഷ്ഠിതമാക്കി നിലനിർത്തി കൊണ്ടുപോകുവാനും തയ്യാറാകുമ്പോഴാണ് ശാന്തവും സുന്ദരവുമായ ഒരു വിദ്യാഭ്യാസവും ശാന്തസുന്ദരമായ ഒരു ലോകവും രൂപാന്തരപ്പെടുക. ഉപരിവർഗം മുഴുവൻ ആവശ്യങ്ങൾക്ക് വെളിയിൽ മോഹിതരാണ്.
ആവശ്യം മാത്രം ബോധ്യമുള്ളവരാലാണ് ഈ ലോകം ചലിക്കുന്നത്. അവരെ കൂടി മോഹത്തിലേക്ക് കൊണ്ടുവരാനാണ് മോഹിതരായ ഇവർ ശ്രമിക്കുന്നത്, ഇവരുടെ കൂടെ ജീവിതം തകർക്കാൻ. ഇപ്പോൾ തന്നെ നല്ലൊരു ശതമാനം മോഹിതരാണ് വിദ്യാഭ്യാസം കൊണ്ട്. ബാക്കിക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് പരാതി പറയും, മോഹിപ്പിച്ച് കഴിഞ്ഞ് തെങ്ങ് കയറാൻ ആളില്ല. തെങ്ങ് കയറണമെങ്കിൽ ആവശ്യം വേണം, മോഹം കൊണ്ട് തെങ്ങ് കയറ്റം നടക്കുകയല്ല. മനസ്സിലായി? കഞ്ഞി വെക്കാനും കറി വെക്കാനും ആളില്ല, മോഹം കൊണ്ട് വെക്കുകയല്ല. മോഹം കൊണ്ട് ആഹാരം നന്നായി പാചകം ചെയ്യില്ല, മോഹം കൊണ്ട് കണ്ട കുണ്ടാമാണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആരോഗ്യം കളയുകയുള്ളൂ. കാറ്ററിങ്, അത് മോഹത്തിനുള്ള ഭക്ഷണമാണ്. അതെ, ആരോഗ്യത്തിനും വിശപ്പിനുമുള്ള ഭക്ഷണമല്ല. ആരോഗ്യം വിശപ്പും മാറണമെന്ന് വരികിൽ ആവശ്യമുള്ളവൻ ഉണ്ടാക്കി തരണം. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. 1000 രൂപയും കൊണ്ട് പോയാൽ കഴിക്കാൻ ഒന്നും കിട്ടുകയില്ല. മനസ്സിലായില്ല? വയറൊന്നറിയില്ല, മരുന്ന് മേടിക്കാൻ വേറെ കാശും ഉണ്ടാക്കണം. 5 രൂപയും കൊണ്ട് പോയാൽ വയറ് നിറയും. വിശപ്പിനുള്ള ആവശ്യം എന്ന പോലെ ആഹാരത്തെ കണ്ടിരുന്നു. 12 പേര് NH ഒരു ഹോട്ടലിൽ കയറുന്നു. 12 പേര് വയറ് നിറച്ച് ദോശയും തിന്ന് ചട്നി ഒഴിച്ച് സുഖമായിട്ട് കുഴച്ചടിച്ച് ചായയും കുടിക്കുന്നു. 12 പേര് എല്ലാവരും സുഖമായിട്ടിരുന്ന് കഴിച്ചു, ചായയും കുടിച്ചു, ദോശയും തിന്നു. ദോശ തന്നെയാണ്, തട്ടുദോശ ചുട്ട് ചുട്ട് കൊണ്ടിടുക. ഒരു മസാല ദോശ മേടിച്ച് ഓരോരുത്തരും 12 പേര് തിന്നാൽ പട്ടിനാക്കയിൽ അലിയില്ലാത്ത കനത്തിലുണ്ടാക്കിയ സാധനത്തിൽ 2 സ്പൂൺ പുഴുക്കും വെച്ച് തന്നാൽ 25 രൂപയോ 30 രൂപയോ വാങ്ങി. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. അപ്പോൾ തന്നെ 360 രൂപയാവും. 12 × 3 = 36. 6 രൂപ കാപ്പിക്ക് വാങ്ങിക്കും. എങ്ങനെ 400 രൂപയാവും. വിളമ്പിത്തരുന്നിടത്ത് ആള് നിന്ന് വിളമ്പിത്തരുകയാണ്, മറ്റത് കാത്തിരിക്കണം കിന്നരിത്തൊപ്പിയൊക്കെ വെച്ചവനെ ഒന്ന് കാണാൻ. അതെ, അവിടെ ഇരുന്ന് കുറേ നേരം സൊറ പറഞ്ഞു കഴിയുമ്പോഴാണ് ഇവനൊന്ന് എഴുന്നള്ളുന്നത്, ഡാൻസ് ചെയ്ത്. ഇവൻ വരുന്നത് കണ്ടാൽ രാജാവ് ഇങ്ങോട്ട് വരുന്ന പോലെയാണ് വരുന്നത്. അതെ, ഓർഡറൊക്കെ എടുത്ത് വേണമെങ്കിൽ നക്കിയേച്ച് പോകും എന്നുള്ള മട്ടിലാണ് പെരും തിരിഞ്ഞു നടപ്പ്. അതെ, ഇവൻ മേടിക്കുന്ന ശമ്പളം ഈ കൊടുക്കുന്നവൻ്റെ കാശാണെന്ന് പോലും മറന്നിട്ട്. അതെ, ഇത് പഠിക്കാനായവൻ പോയത് വലിയ പഠിപ്പ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്. ആ, ഇത് കഴിഞ്ഞ് ഇവൻ വന്ന് ഓർഡറൊക്കെ എടുത്ത് കൊണ്ടുപോയാൽ അവിടെ സാധനം ചുട്ടു വെച്ചിട്ടുണ്ട്, കാരണം വരുമ്പോൾ അറിയാം ഇത് മുഴുവൻ തണുത്ത സാധനമാണ്, പുറത്തേ ചൂടുള്ളൂ. ചില കടല വിൽക്കുന്നവൻ്റെ പീടിയെന്ന് കടല വാങ്ങിക്കുന്നല്ലേ, കടലാസിന് നല്ല ചൂടാണ്, കണ്ടിട്ടില്ല? പൊളിക്കുമ്പോൾ ഇത് തലേ ദിവസം കടല, അപ്പോഴേക്ക് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞു. കാരണം കടലാസിൽ തലേ ദിവസം പുറത്ത കടല വെച്ചിട്ട് ഈ കടലാസ് സ്റ്റൗവിൻ്റെ കീഴെ വെച്ചിരിക്കുകയാണ്, അവിടെ ഇരുന്ന് കടലാസാണ് ചൂട് പിടിച്ചിരിക്കുന്നത്, അത് തൊടാൻ പറ്റുകയില്ല, പൊള്ളും. എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റേ തൊടാൻ പറ്റുകയില്ല. പക്ഷേ മസാല ദോശയ്ക്ക് അകത്തുള്ളതിനും മസാലയ്ക്കും തലേ ദിവസത്തെ വളിപ്പുമണവും വന്നിട്ടുണ്ടാവും. പക്ഷേ ബോർഡ് ഗംഭീരമാണ്, വിളമ്പിത്തരുന്നവൻ്റെ കിന്നരിത്തൊപ്പി അതിനേക്കാൾ ഗംഭീരമാണ്, അവൻ്റെ ആടയാഭരണങ്ങൾ അതിലും ഭയങ്കരമാണ്, മേശ ഗംഭീരമാണ്, മാനേരിയിരിക്കുന്ന കസേരയ്ക്ക് പൊക്കം കൂടലുണ്ട്, അതിൻ്റെ മുമ്പിൽ ചില്ലുണ്ട്. ഈ അഭിനയം മുഴുവൻ ഗംഭീരമാകുന്നത് കണ്ടാ കയറിയിരിക്കുന്നത്. 400 രൂപയും കൊടുത്ത് ഇറങ്ങിപ്പോരും വയറ് നിറയാതെ. ഇനി പിന്നെ പൈപ്പിലെ വെള്ളം മുക്കി കുടിച്ചാലാ കഷ്ടിച്ച് വയറൊന്ന് നേരെയാകുന്നത്, അതാരോടും പറയുകയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പറ്റിയത്, ഈ പറ്റിയ അബദ്ധം വളരെ നന്നായി എന്ന് പിന്നെയുള്ളവനോട് പറഞ്ഞു കൊടുക്കും, കയറിക്കോ അവനും കൂടെ പറ്റാൻ. അതെ അതെ, ഇതിലൊക്കെ കൂടുതൽ ആ ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഈ 400 രൂപ
ഏതാണ്ട് 430 രൂപ കൊടുക്കുമ്പോൾ 12 പേര് കഴിച്ചതിന് ഒരു 50 രൂപ ടിപ്പ് കൊടുത്തില്ലെങ്കിൽ അടുത്ത തവണ എന്നാൽ ഇവൻ അവിടെ ഇരിക്കുകയുള്ളൂ. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമി. ദാരിദ്ര്യവാസി ആദ്യം കൊണ്ടുപോയി ഒരു പേപ്പറും കുറച്ച് പെരിഞ്ചീരകവും കൂടെ കൂടി ഒരു പാത്രത്തിൽ വെച്ച് തരുമ്പോൾ ആ ബില്ലെടുത്ത് നോക്കിയിട്ട് പൈസ എവിടെ വെക്കണം. അത് ഇവൻ കൊണ്ടുപോയി കൊടുത്ത് മാറിക്കൊണ്ട തരുമ്പോൾ 50 രൂപയെങ്കിലും ടിപ്പ് കൊടുത്തില്ലെങ്കിൽ ഇവൻ മാന്യനല്ല. ഇവൻ നേരിട്ട് ആ ബില്ല് കൊണ്ട് കൊടുത്താൽ ദാരിദ്ര്യവാസി ഇനി ഈ കടയിൽ വന്നാൽ ചായ കിട്ടില്ല. അവനെ അന്ന് നോട്ടയിട്ട് വെക്കും. അതുകൊണ്ട് അവസാനം കയറുമ്പോഴോ ഇനി കയറുകയില്ലെന്ന് തീരുമാനിക്കുമ്പോഴേ ഇത്തരം സ്ഥലങ്ങൾ കയറാൻ കൊള്ളുള്ളൂ. വഴിയരികിൽ വഴിയോരത്ത് നിൽക്കുന്ന ഒരുതൻ അവൻ അടുക്ക നിന്ന് വിളമ്പിത്തരുകയാണ്. ആകെ രണ്ടുപേരേ ഉള്ളൂ അടുക്കളയിൽ, ഒരുത്തനും ഈ വിളമ്പിത്തരുന്നവനും. അവൻ തന്നെയാണ് മേശയ്ക്ക് ഇരിക്കേണ്ടത്. അപ്പം ഇങ്ങനെ വിളമ്പിത്തന്ന് നമ്മളെ തീറ്റുകയാണ്. അപ്പോഴേക്ക് അടുത്തവൻ വന്നു അവനും കൊടുത്തു. നിറച്ചാളാണ് ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മേശയ്ക്കൽ ആളില്ല, നമ്മൾ പോയി കാത്തു നിൽക്കുകയാണ്. അവന് താല്പര്യമില്ല പൈസ മേടിച്ചിടാൻ, അവന് കൊടുക്കാനാണ് താല്പര്യം. ഒടുവിൽ വന്ന് ഇവൻ്റെ കണക്കൊക്കെ തെറ്റും. ഇവൻ ഒടുവിൽ വന്ന് പറഞ്ഞു 12 പേരാണ് കഴിച്ചിരിക്കുന്നത്, ഒന്നോ രണ്ടോ ആളല്ല. 148 രൂപ ഒരു മാനാങ്കാണി കണക്കാണ്. ചിലപ്പോൾ അത് 2 രൂപ അങ്ങോട്ട് കൂടും അവൻ്റെ കണക്കിന്, ചിലപ്പോൾ 2 രൂപ ഇങ്ങോട്ട് കുറയും. എന്നാലും ഒരിക്കലും മറ്റതിനൊപ്പം ആവില്ല. വയറ് നിറഞ്ഞാ പോരുന്നത്, ഏമ്പൊക്കം വിട്ടാ കയറി വന്നിരിക്കുന്നത്. നമ്മൾ അവിടെ കയറിയിട്ടുള്ള ഒരാളിന് ഇത് കയറി കഴിക്കുമ്പോൾ ഒരിക്കലും സങ്കല്പിക്കാനാവില്ല. കാരണം ഇവനൊരു 500 രൂപയുടെ നോട്ടെടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പം എങ്ങനെ വന്നാലും ഒരു 300 രൂപയായിട്ടുണ്ടാവും. മറ്റേടത്തെ 430 ടിപ്പും കണക്കാക്കി ഒരു 300 രൂപയായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാണ് ഇത് കയ്യിലേക്ക് വെക്കുന്നത്. ഇവനൊരു 150 രൂപ എടുത്തിട്ട് ബാക്കി തരുമ്പോൾ നമുക്കിത് മേടിക്കാൻ വിഷമമുണ്ടാവും. മനസ്സിലായി സ്വാമി. ശരിയാണോ? ശരിയാണ് സ്വാമി. അവിടെ അത് വിൽക്കുന്നവൻ ആവശ്യത്തിനാണ് വിൽക്കുന്നത്. അവിടെ കഴിക്കാൻ കയറിയവൻ വിശന്നിട്ട് ആവശ്യത്തിനാണ് കഴിക്കുന്നത്. അവൻ മോഹത്തിന് ടൈം പാസിനല്ല കഴിക്കാൻ കയറിയിരിക്കുന്നത്. അതെ, അവന് സംഘർഷം ഉണ്ടായിട്ട് അത് പൂരിപ്പിക്കാൻ കയറിയതല്ല. സംഘർഷം പൂരിപ്പിക്കാൻ കയറുമ്പോൾ പണം കൂടും. അത് ചൂഷണമല്ല. അതിനകത്ത് നിൽക്കുന്നവൻ സംഘർഷഭരിതം ഭരിതമാണ്. അവൻ്റെ സംഘർഷം മറയ്ക്കാനുള്ളതാണ് ആ കിന്നരിത്തൊപ്പിയൊക്കെ. അല്ലെങ്കിൽ ലുങ്കി മതിയായിരുന്നു. നമ്മുടെ നാടിന് ചേർന്നതും അതായിരുന്നു. ശരിയല്ല? ശരിയാണ് സ്വാമിജി. ആ വേഷം മാറിയത് എന്തിനാണ്? അവൻ്റെ സംഘർഷത്തെ തേച്ചു വടി പോലാക്കിയിടാൻ. സംഘർഷങ്ങൾ മറയ്ക്കുവാൻ ഏതെല്ലാം വേഷങ്ങൾ വെച്ച് കെട്ടുമ്പോഴും അതിൽ സംഘർഷം നിറഞ്ഞ് കമി കുമിയും, ശാന്തി ഉണ്ടാവില്ല. മനസ്സിലായി സ്വാമിജി. അപ്പോൾ ആവശ്യം വരുന്ന വേളയിൽ, നമ്മൾ പറഞ്ഞത് ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആവശ്യം വരുന്ന വേളയിൽ നിങ്ങൾ എങ്ങനെ പെരുമാറും? അവനവിടെ നിന്ന് ദോശ ചുടുമ്പോഴും ചായ അടിക്കുമ്പോഴും കൊണ്ടത്തരുമ്പോഴും അവൻ വിനയാന്വിതമായി കൊണ്ട തന്നിട്ടും അത് പോരാന്ന് നിങ്ങൾക്ക് തോന്നും. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. നിങ്ങളത് മുഴുവൻ കഴിച്ചിട്ട് ഏറ്റുപോകുമ്പോഴും നിങ്ങൾ കഴിച്ചത് പോരാ കുറച്ചുകൂടെ ആകാമായിരുന്നു എന്ന് നിങ്ങൾക്കും അവനും തോന്നും. അതെ, ശരിയല്ല? ശരിയാണ് സ്വാമിജി. മറ്റവൻ കാണിച്ച ആഡംബരമെല്ലാം ഗംഭീരമാണ് എന്ന് മോഹങ്ങളുള്ളവന് തോന്നും. ഇപ്പം മോഹങ്ങളുള്ളവന് മോഹങ്ങളുള്ളിടത്ത് പോകണം. ആവശ്യങ്ങളുടെ തലത്തിലേക്ക് അവൻ പോകരുത്. അതെ, ആവശ്യങ്ങളുള്ളവൻ മോഹത്തിൻ്റെ തലത്തിലേക്ക് കടന്നു പോകരുത്. മനസ്സിലായി സ്വാമിജി. ആവശ്യം യുദ്ധമല്ല, ആവശ്യം ഏറ്റുമുട്ടലല്ല, ആവശ്യം ചേർച്ചയല്ല, ആവശ്യം സംഘർഷവുമല്ല. മോഹം യുദ്ധമാണ്, മോഹം ഏറ്റുമുട്ടലാണ്, മോഹം ചേർച്ചയാണ്, മോഹം കൂട്ടുകെട്ടാണ്, മോഹം ചൂഷണമാണ്.